മുക്കം സർവേ സഹകരണ ബാങ്കിൽ തിങ്കളാഴ്ച നടന്നത് നാടകീയ രംഗങ്ങൾ. ഡിസിസി നിർദ്ദേശം ലംഘിച്ച് രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ മുസ്ലിം ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിച്ചു. കോൺഗ്രസ് അംഗങ്ങളായ പി ടി ബാലൻ, എൻ വി ഷാജൻ എന്നിവരാണ് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത്. യു ഡി എഫ് ഭരിക്കുന്ന മുക്കം സർവീസ് സഹകരണ ബാങ്കിലാണ് തിങ്കളാഴ്ച നടന്ന ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നിലവിലെ ധാരണ പ്രകാരം 28 മാസം പ്രസിഡന്റ് പദവി കോൺഗ്രസിനും തുടർന്ന് 32 മാസം മുസ്ലിം ലീഗിനുമായിരുന്നു. എന്നാൽ കോവിഡ് സാഹചര്യം മൂലവും ബാങ്കുമായി ബന്ധപ്പെട്ട കേസുകൾ മൂലവും കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ബാലൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 1.5 മാസം മുമ്പ് അദ്ദേഹം തൽസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ നിരവധി തവണ പ്രസിഡന്റ് സ്ഥാനത്തിന് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചെങ്കിലും സ്ഥാനം ലഭിച്ചിരുന്നില്ല. തുടർന്ന് പ്രസിഡന്റ് പദവിക്കായി മുസ്ലിം ലീഗും രംഗത്ത് വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വങ്ങൾ തമ്മിൽ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിനിടെയാണ് തിങ്കളാഴ്ച പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് ഡി സി സി കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. ഈ വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് അംഗങ്ങളായ പി ടി ബാലൻ, എൻ വി ഷാജൻ എന്നിവർ ലീഗ് പ്രതിനിധി ടി കെ ഷറഫുദ്ദീന് വോട്ട് ചെയ്യുകയും ഷറഫുദ്ദീൻ ബാങ്ക് പ്രസിഡന്റാവുകയും ചെയ്തു. ലീഗിന് അവകാശപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതിരിക്കാൻ ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിൽ തന്നെ വലിയ ഗൂഢാലോചന നടന്നതായും ആരോപണമുണ്ട്. ഐ ഗ്രൂപ്പ് പ്രതിനിധിയായ വ്യക്തിയെ പ്രസിഡന്റാക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തന്നെ നീക്കം നടത്തിയതായും ഇതിൽ പ്രതിഷേധിച്ചാണ് 2 A ഗ്രൂപ്പ് അംഗങ്ങൾ ലീഗിനനുകൂലമായി വോട്ട് ചെയ്തതെന്നുമാണ് സൂചന. അതേസമയം തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരാൻ സാധ്യതയുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 അംഗങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് ഇവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഡി സി സി നേതൃത്വം പ്രസിഡന്റ് പദവിയിലേക്ക് നിർദ്ദേശിച്ച വ്യക്തി ബാങ്കുമായി ബന്ധപ്പെട്ട കേസിലും നേരത്തെ ഒരു ദിവസം സി പി എം നേതാവ് കെ ടി ബിനു പ്രസിഡന്റായ സമയത്തും സി പി എമ്മിനെ സഹായിച്ച വ്യക്തിയാണെന്നും എ ഗ്രൂപ്പ് നേതൃത്വം ആരോപിക്കുന്നുണ്ട്. ഏതായാലും മാസങ്ങളോളം സി പി എം നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും കേസുമെല്ലാമായി ബാങ്ക് ഭരണം തുലാസിൽ നിൽക്കുന്ന സമയത്തും ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫിൽ അഭിപ്രായക്യം നേടാനാവാത്തതിൽ അണികളിലും വലിയ പ്രതിഷേധം ശക്തമാണ്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.